ഹായ് എവരിവൺ, ആദ്യം തന്നെ പറയട്ടെ വീഡിയോയുടെ ക്വാളിറ്റി കൂട്ടിയിട്ട് കാണുക. ക്ലാരിറ്റി പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 2014 കഴിഞ്ഞ കോളേജ് ലെക്ചറിന്റെ കെമിസ്ട്രി എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ആദ്യത്തെ 10 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദി വേവ് ഫംഗ്ഷൻ സൈ അസോസിയേറ്റഡ് വിത്ത് ദി മോഷൻ ഓഫ് ഇലക്ട്രോൺ ഇൻ എ ഹൈഡ്രജൻ ആറ്റം കെൻ ബി എക്സ്പ്രസ്ഡ് കൺവീനിയൻ്റ്ലി ആസ് എ ഫംഗ്ഷൻ ഓഫ്. 4 ഓപ്ഷൻസ് ഉണ്ട്. കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് എക്സ് വൈ സെഡ്, സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ്സ് ആർ തീറ്റ ഫൈവ്, സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ്സ് ആർ ഫൈവ് ഇസഡ്. നൺ ഓഫ് ദീസ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സ് ആർ തീറ്റ ഫൈവ് എന്നുള്ളതാണ്. 3 ഡയമെൻഷണൽ വ്യൂവിൽ നിൽക്കുന്ന ഒരു ഹൈഡ്രജൻ ആറ്റത്തിനെ റെപ്രസെൻ്റ് ചെയ്യാൻ ആർ തീറ്റ ഫൈവ് എന്നീ ഫംഗ്ഷൻസ് ആണ് ഉപയോഗിക്കുന്നത്. ആർ എന്നുള്ളത് റേഡിയസ് ആണ്, തീറ്റയും ഫൈവും ആംഗിൾസ് ആണ്. ഫൈവയുടെ വാല്യൂ 0 2 പൈന് ഇടയ്ക്കും തീറ്റയുടെ വാല്യൂ 0 പൈക്കും ഇടയ്ക്കായിരിക്കും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദി മേജർ വീക്ക്നെസ് ഓഫ് മോളിക്കുലാർ മെക്കാനിക്സ് മെത്തേഡ് ഈസ് ഓപ്ഷൻ എ ഇറ്റ് ഇഗ്നോർസ് ഇലക്ട്രോൺ, ഓപ്ഷൻ ബി ദി കാൽക്കുലേഷൻ ആർ റിലേറ്റീവ്ലി സ്ലോ, ഓപ്ഷൻ സി ഗിവ്സ് പൂർ റിസൾട്ട്സ് ഫോർ ഐ ആർ സ്പെക്ട്ര, ഓപ്ഷൻ ഡി കനോട്ട് ബി അപ്ലൈഡ് ടു മോളിക്യൂൾസ് വിത്ത് മോർ ദാൻ 100 ആറ്റംസ്. കമ്പ്യൂട്ടേഷണൽ കെമിസ്ട്രിയുടെ ഒരു ഭാഗമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. മോളിക്കുലാർ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന ഒരു ക്ലാസിക്കൽ മെക്കാനിക്സ് ആണ് മോളിക്കുലാർ മെക്കാനിക്സ്. മോളിക്കുലാർ മെക്കാനിക്സിലുള്ള എല്ലാ സിസ്റ്റത്തിൻ്റെയും പൊട്ടൻഷ്യൽ എനർജി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് കഴിയും. സ്മോൾ മോളിക്യൂൾസ് ആവട്ടെ, മില്യൺസ് ഓഫ് ആറ്റംസ് ഉണ്ടാവട്ടെ, മോളിക്കുലാർ മെക്കാനിക്സ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് കഴിയും. രണ്ടോ അതിലധികമോ ഉള്ള കൺഫർമേഷൻസിൻ്റെ എനർജി ഡിഫറൻസിലാണ് മോളിക്കുലാർ മെക്കാനിക്സ് മോസ്റ്റ് ആയിട്ട് യൂസ്ഫുൾ ആകുന്നത്. സോ എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് സ്ട്രെച്ചിങ് എനർജി പ്ലസ് ബെൻഡിങ് എനർജി പ്ലസ് ടോർഷൻ എനർജി പ്ലസ് നോൺ ബോണ്ടഡ് ഇൻട്രാക്ഷൻ എനർജിയാണ്. ഇനി ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു പോയിന്റ് ആണ് ഈ ഭാഗത്ത് എന്നുള്ളത്, മോളിക്കുലാർ മെക്കാനിക്സും ക്വാണ്ടം മെക്കാനിക്സും തമ്മിലുള്ള ഡിഫറൻസ്. മോളിക്യൂളിലുള്ള ആറ്റത്തിൻ്റെ ഇൻട്രാക്ഷൻ്റെ ഫലമായിട്ട് പൊട്ടൻഷ്യൽ എനർജി സർഫസസിൻ്റെയും എനർജീസിൻ്റെ കാൽക്കുലേഷന് വേണ്ടിയിട്ടുള്ള എംപിരിക്കൽ ഫംഗ്ഷൻ ആണ് മോളിക്കുലാർ മെക്കാനിക്സ് എന്ന് പറയുന്നത്. ഇലക്ട്രോൺസിൻ്റെയും ന്യൂക്ലിയയുടെയും ബിഹേവിയർ കാരണമാണ് ഈ ഒരു ഇൻട്രാക്ഷൻ നടക്കുന്നത്. ക്ലാസിക്കൽ മെക്കാനിക്സിൽ ഇലക്ട്രോൺ സ്മോൾ ആയത് കാരണം ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് സാധ്യമല്ല. അതുകൊണ്ട് ക്വാണ്ടം മെക്കാനിക്സ് വഴിയാണ് ഇലക്ട്രോൺസിനെ ഡിസ്ക്രൈബ് ചെയ്യപ്പെടുന്നത്. മോളിക്കുലാർ മെക്കാനിക്സിലെ കാൽക്കുലേഷൻ സ്ലോ ആണ്, അതേപോലെ തന്നെ ഐ ആർ സ്പെക്ട്ര പൂർ ആയിരിക്കും. സോ തന്നിട്ടുള്ളതിൽ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദി ആർ ഒ എച്ച് എഫ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ വിച്ച് ഓഫ് ദി ഫോളോയിങ് മോളിക്യൂൾസ്. ഇതും കമ്പ്യൂട്ടേഷണൽ കെമിസ്ട്രിയിലൊരു ക്വസ്റ്റ്യൻ ആണ്. ആർ ഒ എച്ച് എഫിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് റെസ്ട്രിക്റ്റഡ് ഓപ്പൺ ഷെൽ ഹാർട്ടിഫോക്ക് മെത്തേഡ് എന്നുള്ളതാണ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, ഒ ടു ട്രിപ്ലറ്റ്. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ സെമി എംപിരിക്കൽ ക്വാണ്ടം കെമിക്കൽ മോളിക്കുലർ ഓർബിറ്റൽ മെത്തേഡ്. ഈ ക്വസ്റ്റ്യനും കമ്പ്യൂട്ടേഷണൽ കെമിസ്ട്രിയിൽ നിന്നുള്ളതാണ്. ഇതിൻ്റെ ആൻസർ AM1. AM1 ഫുൾ ഫോം എന്ന് പറയുന്നത് ഓസ്റ്റിൻ മോഡൽ 1 എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദി നമ്പർ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് ദറ്റ് ഹൈഡ്രജൻ ആറ്റം ഹാസ് ഈസ്. നമുക്കറിയാം ഹൈഡ്രജൻ ആറ്റത്തിൽ ഒരു ഇലക്ട്രോൺ ആണുള്ളത്, അത് റിസൈഡ് ചെയ്യുന്നത് 1s ഓർബിറ്റലിലാണ്. അതുകൊണ്ട് തന്നെ ഒരു അറ്റോമിക് ഓർബിറ്റലായിരിക്കും ഉണ്ടാകുക. ബട്ട് പി എസ് സി ആൻസർ കീയിൽ ഫസ്റ്റ് ഓപ്ഷൻ ഇൻഫിനൈറ്റ് ആയിരുന്നു ആൻസറായിട്ടുണ്ടായിരുന്നത്. ഇനി സിക്സ്ത് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ഫോൾസ് അബൌട്ട് വാലൻസ് ബോൺ തിയറി. ഫസ്റ്റ് ഓപ്ഷൻ, ഇറ്റ് ഈസ് എ ക്വാണ്ടം മെക്കാനിക്കൽ അപ്രോച്ച്. ബി, ദി ടോട്ടൽ വേവ് ഫംഗ്ഷൻ ഓർ ട്രയൽ വേവ് ഫംഗ്ഷൻ ഈസ് ദി പ്രോഡക്റ്റ് ഓഫ് ദി ഇൻഡിവിജ്വൽ ബോണ്ട് ഐഗൻ ഫംഗ്ഷൻസ്. ഓപ്ഷൻ സി, ഇറ്റ് മേക്സ് നോ അറ്റംപ്റ്റ് ടു പ്രെഡിക്ട് ദി ഷേപ്പ് ഓഫ് ദി മോളിക്യൂൾസ്. ഓപ്ഷൻ ഡി, ദി ഇൻഡിവിജ്വാലിറ്റി ഓഫ് ദി ആറ്റം ആർ മെയിൻറ്റെയിൻ. വാലൻസ് ബോൺ തിയറിനെ പറ്റിയിട്ട് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, നിങ്ങളൊന്ന് നോക്കി വയ്ക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. വാലൻസ് ബോണ്ട് തിയറി ഒരു ക്വാണ്ടം മെക്കാനിക്കൽ അപ്രോച്ച് തന്നെയാണ്. കെമിക്കൽ ബോണ്ടിങ്ങിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഒരു മോളിക്യൂള് ഫോം ചെയ്യുമ്പോൾ ഇൻഡിവിജ്വൽ കെമിക്കൽ ബോണ്ട്സ് എങ്ങനെയാണ് അറ്റോമിക് ഓർബിറ്റൽസിൽ നിന്നും കമ്പൈൻ ചെയ്ത് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് വാലൻസ് ബോണ്ട് തിയറിക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്, മോളിക്യൂൾസിൻ്റെ എനർജീനെ പറ്റിയിട്ട് ഇത് പറയുന്നില്ല. പക്ഷേ വി ബി ടി നമുക്ക് സിമ്പിൾ മോളിക്യൂൾസിൻ്റെ ഷേപ്പിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് തരുന്നുണ്ട്. ഓപ്ഷൻസ് നോക്കിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും കറക്റ്റ് തന്നെയാണ്. ഓപ്ഷൻ സി റോങ് ആണ്. ഓപ്ഷൻ ബി എന്നുള്ളത് വി ബീറ്റിലെ ഒരു അസംഷൻ അല്ല. സോ ഈ ഒരു ക്വസ്റ്റ്യൻ അന്ന് ക്യാൻസലായി പോയിട്ടുണ്ടായിരുന്നു. ഓപ്ഷൻ ബിയെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ആൻസർ ഓപ്ഷൻ സി ആയിരിക്കും. സെവൻത് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദി ലൈമാൻ സീരീസ് ഓഫ് ദി അറ്റോമിക് ഹൈഡ്രജൻ സ്പെക്ട്രം ദി അലൗഡ് ട്രാൻസിഷൻ ഈസ്. ഓപ്ഷൻ എ 2p to 2s, ഓപ്ഷൻ ബി 2s to 2d, ഓപ്ഷൻ സി 2f to 2p, ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബവ്. അറ്റോമിക് ടേം സിമ്പിൾസിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. 2s+1 lj എന്നുള്ളതാണ് ഒരു അറ്റോമിക് ടേം സിമ്പിളിൻ്റെ ജനറൽ ഫോം. ഹൈഡ്രജൻ്റെ സ്പെക്ട്രത്തിലെ 5 സീരീസ് ഉണ്ട്, ലൈമാൻ സീരീസ്, ബാമർ സീരീസ്, പാഷൻ സീരീസ്, ബ്രാക്കറ്റ് സീരീസ് ആൻഡ് ഫണ്ട് സീരീസ്. ഒരു ആറ്റം
എക്സൈറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് ഏതെങ്കിലും ഒന്നിൽ നിന്ന് ഗ്രൗണ്ട് സ്റ്റേറ്റ് ആയ n=1 വരികയാണെങ്കിൽ അതിനെ പറയാം ലൈമാൻ സീരീസ് എന്ന്. n=2 നിന്ന് n=1 വരുന്ന ഒരു ലൈമാൻ സീരീസ് ആണ്. n=3 നിന്ന് n=1 വരുന്ന ഒരു ലൈമാൻ സീരീസ് ആണ്. അതായത് ഹയർ ആയിട്ടുള്ള ഒരു n വാല്യൂവിൽ നിന്ന് n=1 വരുന്ന എല്ലാ സീരീസിനെയും നമ്മൾ ലൈമാൻ സീരീസ് എന്ന് പറയുന്നു. ഇതുപോലെ തന്നെയാണ് n=ഹയർ സ്റ്റേറ്റുകളിൽ നിന്ന് n=2 വരുന്നതിനെ ബാർമർ സീരീസ് എന്നും n=ഹയർ സ്റ്റേറ്റുകളിൽ നിന്ന് n=3 വരുന്നതിനെ പാഷൻ സീരീസ് എന്നും അങ്ങനെ മറ്റ് സീരീസുകളെയും പറയുന്നത്. ഹൈഡ്രജന് ഒരു ആറ്റമാണുള്ളത്. അത് ഗ്രൗണ്ട് സ്റ്റേറ്റിലായിരിക്കുന്ന സമയത്ത് n=1 അതിൻ്റെ ടേം എന്ന് പറയുന്നത് 2s ആണ്. അതുപോലെ എക്സൈറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ n=2 ആവും. അന്നേരം 2p1 ആണ് ഇലക്ട്രോണിൻ്റെ പൊസിഷൻ. സോ അവിടെ രണ്ട് തരത്തിലുള്ള ടേം സിമ്പൽ പോസിബിൾ ആണ്, 2p3/2 2p1/2. ജെ വാല്യൂ അവോയ്ഡ് ചെയ്തുകൊണ്ട് നോക്കിയാൽ ടേം സിമ്പൽ 2p ആണ്. സോ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്നും ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് ആയതുകൊണ്ട് 2p യിൽ നിന്ന് 2s അലൗഡ് ട്രാൻസിഷൻ. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 8th ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദി ഹക്കൽ തിയറി ദി സെക്യുലർ ഡിറ്റർമിനന്റ് ഹാസ് ഓപ്ഷൻ എ റെസൊണൻസ് ഇന്റഗ്രൽ ആസ് ദി ഡയഗണൽ എലമെന്റ്സ്, ഓപ്ഷൻ ബി കൂളം ഇന്റഗ്രൽ ആസ് ദി ഡയഗണൽ എലമെന്റ്സ്, ഓപ്ഷൻ സി ബീറ്റ ആസ് ദി ഡയഗണൽ എലമെന്റ്സ്, ഓപ്ഷൻ ഡി എക്സ്ചേഞ്ച് ഇന്റഗ്രൽ ആസ് ഡയഗണൽ എലമെന്റ്സ്. ഹക്കൽ അപ്രോക്സിമേഷൻസ് എന്താണെന്ന് നോക്കാം. ഓവർലാപ്പ് ഇന്റഗ്രൽസ് എല്ലാം തന്നെ സീറോക്ക് ഈക്വൽ ആയിരിക്കും. അതുപോലെ നോൺ നൈബേഴ്സ് ആയിട്ടുള്ള റെസൊണൻസ് ഇന്റഗ്രൽസും സീറോ ആയിരിക്കും. ബാക്കിയുള്ള റെസൊണൻസ് ഇന്റഗ്രൽസിന്റെ വാല്യൂ ബീറ്റ ആയിരിക്കും. അസംഷൻ കാരണം ഉണ്ടാകുന്ന സെക്യുലർ ഡിറ്റർമിനന്റിൽ ഡയഗണൽ എലമെന്റ്സിന്റെ വാല്യൂ ആൽഫ മൈനസ് ഇ എന്നായിരിക്കും. നൈബറിംഗ് ആറ്റത്തിനിടയിലുള്ള ഓഫ് ഡയഗണൽ എലമെന്റ്സ് ബീറ്റ ആയിരിക്കും, ബാക്കിയുള്ള വാല്യൂസ് സീറോ ആയിരിക്കും. അപ്രോക്സിമേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ഇ പ്ലസ് ഓർ മൈനസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ഓർ മൈനസ് ബീറ്റ ആയിരിക്കും. റൈറ്റ് സൈഡിലെ ഗ്രീൻ കളറിനകത്ത് ലേബിൾ ചെയ്തിരിക്കുന്ന 1, 2 എന്നുള്ളത് ഓർബിറ്റൽ ലേബിൾസിനെ സൂചിപ്പിക്കുന്നു. ആൽഫ മൈനസ് ഇ എന്നുള്ള ഡയഗണൽ എലമെന്റ്സ് കൂളം ഇന്റഗ്രൽസിനെ സൂചിപ്പിക്കുന്നു. അതേസമയം ഓഫ് ഡയഗണൽ എലമെന്റ്സ് റെസൊണൻസ് ഇന്റഗ്രൽസിനെ സൂചിപ്പിക്കുന്നു. സോ ആൻസർ ഓപ്ഷൻ ബി കൂളം ഇന്റഗ്രൽസ് ആസ് ദി ഡയഗണൽ എലമെന്റ്. 9th ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദി റൊട്ടേഷണൽ വൈബ്രേഷൻ സ്പെക്ട്രം ഓഫ് എ മോളിക്യൂൾ ദി സീരീസ് ഒബ്സർവ്ഡ് ടുവേർഡ്സ് ദി ഹൈ ഫ്രീക്വൻസി സൈഡ് ഈസ് ഓപ്ഷൻ എ ആർ ബ്രാഞ്ച്, ഓപ്ഷൻ ബി ക്യൂ ബ്രാഞ്ച്, ഓപ്ഷൻ സി പി ബ്രാഞ്ച്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബവ്. റൊട്ടേഷണൽ വൈബ്രേഷണൽ സ്പെക്ട്രത്തില് മോളിക്യൂൾസ് വൈബ്രേറ്റ് ചെയ്യുന്നത് റൊട്ടേറ്റ് ചെയ്യുന്നത് സെയിം ടൈമിലാണ്. വൈബ്രേഷണൽ കോൺസ്റ്റന്റിനെ വി അല്ലെങ്കിൽ ന്യൂ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. റൊട്ടേഷണൽ കോൺസ്റ്റന്റ് ആണ് ജെ. വൈബ്രേഷണൽ എനർജിയുടെ ഫോർമുലയാണ് വി പ്ലസ് ഹാഫ് ന്യൂ ബാർ പ്ലസ് റൊട്ടേഷണൽ എനർജിയുടെ ഫോർമുലയാണ് ബി ജെ ഇൻ ടു ജെ പ്ലസ് 1. സോ വൈബ്രേഷണൽ റൊട്ടേഷണൽ സ്പെക്ട്രത്തിലെ എനർജി കാണാനായിട്ട് രണ്ട് എനർജികളും തമ്മിൽ ആഡ് ചെയ്തിരിക്കുകയാണ്. റൊട്ടേഷണൽ വൈബ്രേഷണൽ സ്പെക്ട്രത്തിന്റെ സെലക്ഷൻ റൂൾ എന്ന് പറയുന്നത് റൊട്ടേഷണൽ സെലക്ഷൻ റൂളായ ഡെൽറ്റ ജെ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 ഒപ്പം തന്നെ വൈബ്രേഷണൽ റൂളായ ഡെൽറ്റ വി ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 കൂടി ചേർന്നതാണ്. ന്യൂയിൽ നിന്ന് ന്യൂ പ്ലസ് 1 സ്റ്റേറ്റിലേക്ക് മാറുമ്പോഴാണ് ഒരു വൈബ്രേഷണൽ ട്രാൻസിഷൻ നടക്കുന്നത്. അന്നേരം ഡെൽറ്റ ജെയുടെ വാല്യൂ പ്ലസ് ഓർ മൈനസ് 1 ആകാം. ഒരു റൊട്ടേഷണൽ വൈബ്രേഷണൽ സ്പെക്ട്രാണ് കാണിച്ചിരിക്കുന്നത്. നടുക്കുള്ള നീല നിറം ക്യൂ ബ്രാഞ്ചിനെ സൂചിപ്പിക്കുന്നു. അതായത് മിഡ് പോയിന്റ് ഉള്ളത് ഡെൽറ്റ ജെക്കൾ ടു 0 ആണ്. റൈറ്റ് സൈഡിലുള്ളത് ആർ ബ്രാഞ്ച്, ഡെൽറ്റ ജെക്കൾ ടു പ്ലസ് 1 ആണ് വാല്യൂ. അതേസമയം ക്യൂ ബ്രാഞ്ചിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ബ്രാഞ്ച് ഡെൽറ്റ ജെക്കൾ ടു മൈനസ് 1 ആണ്. അതായത് ഡെൽറ്റ ജെക്കൾ ടു മൈനസ് 1 എന്നുള്ളത് പി ബ്രാഞ്ചിനെ സൂചിപ്പിക്കുന്നു. പി ബ്രാഞ്ചിൽ നിന്നും ആർ ബ്രാഞ്ചിലേക്ക് പോകും തോറും ഫ്രീക്വൻസി കൂടുകയാണ് ചെയ്യുന്നത്. അതായത് ഹയർ ഫ്രീക്വൻസി എല്ലായ്പ്പോഴും ആർ ബ്രാഞ്ചിനായിരിക്കും. സ്പെക്ട്രത്തിന്റെ സെന്ററിലുള്ളത് ഫോർബിഡൻ ട്രാൻസിഷൻ ആണ്. അടുത്തടുത്തുള്ള രണ്ട് ബാൻഡുകൾക്കിടയിലുള്ള ഫ്രീക്വൻസി ഡിഫറൻസ് 2b ആണ്. ആദ്യത്തെ പി ബ്രാഞ്ചും ക്യൂ ബ്രാഞ്ചും തമ്മിലുള്ള ഡിഫറൻസ് എന്നാൽ 4b ആണ്. രാമൻ സ്പെക്ട്രോസ്കോപ്പിയുടെ സെലക്ഷൻ റൂൾ എന്ന് പറയുന്നത് ഡെൽറ്റ ജെ ഈക്വൽ ടു 0 പ്ലസ് ഓർ മൈനസ് 2 ആണ്. അത് പ്രത്യേകം നോട്ട് ചെയ്യുക. സോ ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആർ ബ്രാഞ്ച് ആണ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദി ക്യാരക്ടർ ടേബിൾ ഫോർ NH3 മോളിക്യുലീസ് ഗിവൺ ബിലോ. C3V ക്യാരക്ടർ ടേബിൾ ആണ് തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് കറക്റ്റ്. ഓപ്ഷൻ എ ദി എ 1 മോഡ് ഈസ് ഇൻഫ്രാറെഡ് ഇനാക്റ്റീവ്, ഓപ്ഷൻ ബി ദി എ 1 മോഡ് ഈസ് രാമൻ ഇനാക്റ്റീവ്, ഓപ്ഷൻ സി ദി എ 1 മോഡ് ഈസ് ഇൻഫ്രാറെഡ് ആക്റ്റീവ് ബട്ട് രാമൻ ഇനാക്റ്റീവ്, ഓപ്ഷൻ ഡി ദി എ 1 മോഡ് ഈസ് ബോത്ത് ഇൻഫ്രാറെഡ് ആൻഡ് രാമൻ ആക്റ്റീവ്. ഒരു ക്യാരക്ടർ ടേബിളിൽ തന്നിട്ടുള്ള നൊട്ടേഷൻസ് എന്തൊക്കെയാണെന്ന് ആദ്യം അറിഞ്ഞിരിക്കണം. മോളിക്യൂളിന്റെ പോയിന്റ് ഗ്രൂപ്പാണ് ഗ്രൂപ്പ് സിമ്പിളായിട്ട് തന്നിരിക്കുന്നത്. A1, A2, E അല്ലെങ്കിൽ A1, A2, B1, B2 എന്നൊക്കെ പറയുന്നത് റെഡ്യൂസിബിൾ റെപ്രസെന്റേഷൻ ആണ്. ഈ C3, σv എന്നൊക്കെ ഉള്ളത് സിമ്മട്രി എലമെന്റ്സ് ആണ്. അവയ്ക്കകത്തുള്ള വാല്യൂസ് 1, -1 എന്നൊക്കെ ഉള്ളത് ക്യാരക്ടേഴ്സ് ആണ്. അത് കഴിഞ്ഞ് വരുന്ന രണ്ട് കോളത്തിലുള്ള ആൾക്കാരെ ചേർത്തിട്ട് ബേസിക് ഫംഗ്ഷൻസ് എന്നാണ് പറയുന്നത്. ആദ്യത്തെ കോളത്തിലുള്ള ആളിനെ ലീനിയർ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് എന്നും രണ്ടാമത്തെ
കോളത്തിലുള്ള ആൾക്കാരെ റൊട്ടേഷൻ കോർഡിനേറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, ലീനിയർ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് പ്രസന്റ് ആണെന്നുണ്ടെങ്കിൽ അവ IR ആക്റ്റീവ് ആയിരിക്കും. ഇനി റൊട്ടേഷൻ കോർഡിനേറ്റ്സ് ആണ് പ്രസന്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഇറെഡ്യൂസിബിൾ റെപ്രസെൻറ്റേഷൻസ് രാമൻ ആക്റ്റീവ് ആയിരിക്കും. സോ ഓരോ ഇറെഡ്യൂസിബിൾ റെപ്രസെൻറ്റേഷനെ നേർക്ക് രണ്ട് ബേസിക് ഫംഗ്ഷൻസും ഉണ്ടോയെന്ന് നോക്കുക. അവ ഉണ്ടെങ്കിൽ രണ്ടും ആക്റ്റീവ് ആയിരിക്കും, ഏതിലാണോ ഇല്ലാത്തത് അയാൾ ഇനാക്റ്റീവ് ആയിരിക്കും. ഇവിടെ A1 ലീനിയർ കാർട്ടീഷ്യൻ കോർഡിനേറ്റും പ്രസന്റ് ആണ്, റൊട്ടേഷൻ കോർഡിനേറ്റ്സും പ്രസന്റ് ആണ്. അതുകൊണ്ട് A1 എന്ന് പറയുന്നത് ബോത്ത് ഇൻഫ്രാറെഡ് ആൻഡ് രാമൻ ആക്റ്റീവ് ആയിരിക്കും. ഓപ്ഷൻ D ആണ് കറക്റ്റ് ആൻസർ. താങ്ക് യു ഫോർ വാച്ചിങ്.